ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഇത് കണ്ടല്ലോ, നമ്മുടെ കെ പി ടി സിയുടെ പുതിയ ബസ്സായിട്ടുള്ള കെ ബസിന് ഉള്ളിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഏട്ടാ വണ്ടി? അടിപൊളിയല്ലേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കുവൈറ്റിലെ പുതിയ കെ ബസ്, അതായത് കെ പി ടി സിയുടെ 60th വാർഷികത്തോടനുബന്ധിച്ച് പുതുതായിട്ട് ഇറങ്ങിയ കെ ബസ് ആണ്. അപ്പൊ വേറെ 250 മിനിറ്റ്സിന് നമുക്കിപ്പം കുവൈറ്റ് ഇറങ്ങാം. അതായത് ഇപ്പൊ ഇവിടുന്ന് ഫാഹേല് സാൽമിയിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് ഫാഹേല് പോകണേലോ എങ്ങോട്ട് പോകണേലും ടിക്കറ്റ് വെറും 250 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ കെ ബസിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയ്ക്ക് അകത്തുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ലെന്നി, വെൽക്കം ടു എൽ ടി ട്രിപ്സ്. കൂട്ടുകാരെ, കുവൈറ്റിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായ കെ പി ടി സിയുടെ ഏറ്റവും പുതിയ ബസ്സായിട്ടുള്ള കെ ബസ് ആണ് നമ്മൾ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് സിറ്റി മാലിയയിലാണ്. അപ്പോൾ പുറമേ ഉള്ള കാഴ്ചകൾ എന്ന് പറയുവാണെങ്കിൽ കെ ബസിൻ്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് ബസ്സിന് നൽകിയിരിക്കുന്നത്. കളറാണെങ്കിലും ഡിഫറൻ്റ് ആണ്. എന്താ പറയുക, അപ്പൊ പുറത്തു നിന്നുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ്. നമുക്ക് അകത്തെ കാഴ്ചകൾ കൂടി കാണാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ ഇത് കണ്ടല്ലോ, നമ്മുടെ കെ പി ടി സിയുടെ പുതിയ ബസ്സായിട്ടുള്ള കെ ബസിന് ഉള്ളിലാണ് നിൽക്കുന്നത്. ഇത്രയും സൗകര്യമുള്ള ഈ ബസ്സിന് 250 ബിൽസ് ഉള്ളു നമ്മളെ കുവൈറ്റ് മൊത്തം കറങ്ങാൻ. അതായത് കുവൈറ്റ് കറങ്ങാനല്ല, ഒരു സ്ഥലത്തേക്ക് 250 ബിൽസ് ആണ്. ബാക്കിയുള്ളടത്തെല്ലാം 300 ബിൽസ് ആയിട്ടുണ്ട്. അപ്പം കെ പി ടി സിയുടെ 60th വാർഷികത്തോട് അനുബന്ധിച്ച് പുതുതായിട്ട് ഇറക്കിയ ബസ്സാണ് കെ ബസ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന സംഭവമാണ്. മലയാളി ഡ്രൈവേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുതിയ ഇതൊക്കെയുണ്ട്, ഒരു ചെറിയ മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ, ഒരു മാസത്തിനുള്ളിൽ എല്ലാം സെറ്റാകും. അപ്പോൾ ഇതുവരെ നിങ്ങൾ കെ ബസ്സിൽ സഞ്ചരിച്ചിട്ടില്ലേ, ഉറപ്പായിട്ട് സഞ്ചരിക്കണം. കെ ബസ്സിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഡ്രൈവറിന് പ്രത്യേക ക്യാബിനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതിസുന്ദരമായ ഒരു ഇൻറ്റീരിയറാണ് അകത്ത്. രണ്ട് സീറ്റ് കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് ഒരു ചെറിയൊരു കുഴിവോട് കൂടിയുള്ള ഒരു കുഷ്യനായിട്ടുള്ള സീറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സുരക്ഷിതമായ യാത്രയ്ക്ക് CCTV എല്ലാം ക്യാമറ മോണിറ്ററിംഗ് ആണ് ഓരോ യാത്രയും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് സുരക്ഷിതമായ ഒരു യാത്രയാണ് കെ പി ടി സി ഒരുക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് മോണിറ്ററുണ്ട്. അതായത് നമുക്ക് വരുന്ന സമയങ്ങളിൽ നമുക്ക് അതിനകത്ത് ഫിലിമ കാര്യങ്ങൾ, ന്യൂസ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. സീറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല അല്ലേ? ഇത്രയധികം സൗകര്യങ്ങൾ ഈ ബസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ടിക്കറ്റ് ചാർജ് വെറും 250 ബിൽസ് ഉള്ളെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ കാര്യത്തിൽ ഇവരെ അഭിനന്ദിച്ചേ പറ്റും. ചേട്ടാ, ഇതിന്റെ ഡ്രൈവർ നമ്മുടെ മലയാളി ചേട്ടനാ കേട്ടോ. ചേട്ടാ പേരെങ്ങനെയാ? എന്റെ പേര് കിഷോർ. കിഷോർ, നാട്ടിലോ? നാട്ടിൽ കായംകുളം. കായംകുളം. എങ്ങനെയുണ്ട് ഏട്ടാ വണ്ടി? അടിപൊളിയല്ലേ? വണ്ടി സൂപ്പർ വണ്ടിയാണ്, അല്ലേ? കംഫർട്ടബിൾ ആണ്, സൂപ്പർ വണ്ടിയാണ് അല്ലേ? ഇത് നിങ്ങൾക്ക് ഒരു ക്യാബിനും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടല്ലേ. സൂപ്പർ ട്രാവലിംഗ്. ആ യാത്ര ചെയ്യുന്ന എവിടെ പോണേലും 250 അല്ലേ? 250 ബിൽസ്. ഏതാ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരു ജനസേവനം തന്നെ വേണം നമുക്ക് പറയാം. സത്യം അല്ലേ? ഇത്രയും സൗകര്യം കൊടുക്കാന്ന് പറഞ്ഞാ ചിന്തിക്കാൻ പറ്റത്. ഓക്കെ, നമ്മള് ഒരുപാട് മലയാളി ഡ്രൈവർമാരുണ്ടല്ലേ ഇതിനകത്ത്. ഒരുപാട് ഡ്രൈവേഴ്സ് ഒരു 50% മലയാളി മലയാളികളല്ലേ? അതാണ്. അപ്പോൾ ചേട്ടാ ഒത്തിരി സന്തോഷം. കൂട്ടുകാരെ, കുവൈറ്റിലെ കെ പി ടി സി പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന കെ ബസ്സിൽ, അതായത് കെ ബസ് എന്ന സ്മാർട്ട് ബസ്സിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം. അതുപോലെ തന്നെ ഇത്രയും അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഈ ബസ്സിൽ, അതായത് 35 റൂട്ടിലേക്ക് ഇപ്പോൾ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വരും കാലങ്ങളിൽ സർവീസ് റൂട്ടുകളുടെ എണ്ണമൊക്കെ കൂടും. പിന്നെ അതിലേക്ക് നമുക്ക് ടിക്കറ്റ് നമുക്കൊരു സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് അത് റീചാർജ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് സ്വൈപ്പ് ചെയ്ത് അകത്തേക്കൊക്കെ കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സിറ്റി നിരത്തുകളിലൂടെ ഇപ്പോൾ സ്മാർട്ട് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പുതിയ അപ്ഡേഷനുകളാണ്. അപ്പോൾ പുതിയ യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളാണ് അവർ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുവൈറ്റ് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ബസ് യാത്ര ചെയ്യണം. ചെയ്തിട്ടില്ലാത്തവരോടാണ് പറയുന്നത്. ഒരുപാട് പേര് ഡെയിലി ബസ് ആശ്രയിച്ച് ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതൊരു എന്നാ പറയുന്നത്, അവർക്കെല്ലാവർക്കും എന്നാ പബ്ലിക്കിന് വേണ്ടി ഈ ഗവൺമെൻറ് കൊടുത്ത ഒരു വലിയൊരു സമ്മാനം തന്നെയാണ് ഈ സ്മാർട്ട് ബസ് എന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുവൈറ്റിലെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ചുമ്മാ നമ്മുടെ താഴെ എഴുതി വെക്കുക, നമുക്കത് വായിക്കും, ഭയങ്കര സന്തോഷമാണ്. അപ്പം വീണ്ടും കുവൈറ്റിലെ മറ്റൊരു കാഴ്ചയുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.